നമസ്കാരം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. സംസ്ഥാനത്ത് എല്ലാ ഭൂ ഉടമകൾക്കും ആധാർ അധിഷ്ഠിത യുണീക്ക് തണ്ടപ്പേർ നടപ്പാക്കാനുള്ള പദ്ധതിക്ക് സർക്കാരിന്റെ അനുമതി. ഇതോടെ ഒരു വ്യക്തിക്ക് കേരളത്തിൽ എവിടെ ഭൂമി ഉണ്ടെങ്കിലും ഇത് ഒറ്റ തണ്ടപ്പേരാകും. ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ ശുപാർശയിൽ നിയമവകുപ്പിന്റെ കൂടി അനുമതിയോടെയാണ് റവന്യൂ വകുപ്പ് ഉത്തരവിറക്കിയിരിക്കുന്നത്. എന്ന് മുതൽ നടപ്പിൽ വരുമെന്നതും നിലവിലുള്ള ഭൂ ഉടമകൾ ആധാർ നമ്പർ ലിങ്ക് ചെയ്യേണ്ടത് എപ്രകാരമെന്നതും സംബന്ധിച്ച വിശദ മാർഗരേഖയും ഉത്തരവും പിന്നീട് വരും. ഒറ്റ തണ്ടപ്പേർ വരുന്നതോടെ ഓരോ വ്യക്തിക്കും സംസ്ഥാനത്ത് എത്ര ഭൂമി കൈവശമുണ്ടെന്ന് കണ്ടെത്താനാകും. നിലവിൽ വ്യക്തിക്ക് 7.5 ഏക്കറും കുടുംബത്തിന് 15 ഏക്കറുമാണ് പരമാവധി കൈവശം വയ്ക്കാവുന്നത്. കൂടുതൽ അംഗങ്ങളുള്ള കുടുംബമെങ്കിൽ പരമാവധി 20 ഏക്കർ വരെയും അനുവദിക്കും. ഒറ്റ തണ്ടപ്പേർ തയ്യാറാക്കുന്നതിന് മുന്നോടിയായി ഭൂ ഉടമയുടെ ആധാർ നമ്പർ റവന്യൂ വകുപ്പിന്റെ റിലീസ്, അതായത് റവന്യൂ ലാൻഡ് ഇൻഫർമേഷൻ സിസ്റ്റം സോഫ്റ്റ്വെയറുമായി ബന്ധിപ്പിക്കും. ആധാർ നമ്പർ മാത്രമാണ് ശേഖരിക്കുന്നതെന്നും ആധാറിലെ മറ്റ് വിവരങ്ങൾ എവിടെയും സൂക്ഷിക്കില്ലെന്നും അധികൃതർ വിശദീകരിക്കുന്നു. ചില വില്ലേജുകളിൽ ആധാർ വിവരങ്ങൾ ശേഖരിച്ചിരുന്നുവെങ്കിലും സർക്കാർ ഉത്തരവ് ലഭിക്കാത്തതിനാൽ സോഫ്റ്റ്വെയറുമായി ബന്ധിപ്പിച്ചിട്ടില്ല. നിലവിൽ സംസ്ഥാനത്തെ ഓരോ വില്ലേജിലെയും ഭൂമി വിവിധ ബ്ലോക്കുകളായാണ് തിരിച്ചിരിക്കുന്നത്. ഒരു വ്യക്തിക്ക് ഒരേ വില്ലേജിൽ പല ബ്ലോക്കുകളിൽ ഭൂമി ഉണ്ടെങ്കിൽ ഇതുപോലും മുൻപ് തണ്ടപ്പേരുകൾ വ്യത്യസ്തമായിരുന്നു. ഇനി ഇത് മാറും. ഭൂമി വിവരങ്ങളും ആധാറുമായി ബന്ധിപ്പിക്കണമെന്ന കേന്ദ്ര സർക്കാർ നിർദ്ദേശപ്രകാരമാണ് നടപടികൾ മുന്നോട്ട് പോകുന്നത്. സംസ്ഥാനത്ത് നിലവിൽ 2 കോടി തണ്ടപ്പേരുകൾ ഉള്ളതായാണ് അനുമാനം. ഇതിൽ ഭൂമി വിറ്റൊഴിഞ്ഞ ശൂന്യ തണ്ടപ്പേരുകളും ഉൾപ്പെടുന്നതായിട്ടാണ് റിപ്പോർട്ട്. ഭൂ ഉടമകൾ ഉടൻ രേഖകളൊന്നും ഹാജരാക്കേണ്ടതില്ല. റിലീസ് സോഫ്റ്റ്വെയറിൽ മാറ്റങ്ങൾ വരുത്തിയ ശേഷം വിശദ മാർഗനിർദ്ദേശവും ഉത്തരവും ഇറക്കുമ്പോൾ ഭൂമിയുടെ പ്രമാണം, നികുതി അടച്ച രേഖകൾ, ഭൂ ഉടമയുടെ ആധാർ നമ്പർ എന്നിവ വില്ലേജ് ഓഫീസിൽ ഹാജരാക്കണം എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ആധാർ ലിങ്കിംഗ് നടപടികൾ നിലവിൽ ഭൂമി രജിസ്ട്രേഷനെ ബാധിക്കില്ല. ആധാർ, പാൻ, വോട്ടർ തിരിച്ചറിയൽ കാർഡ് ഉൾപ്പെടെ ഏതെങ്കിലും രേഖകളുമായി ഭൂമി ഇടപാട് രജിസ്റ്റർ ചെയ്യാം. ഒറ്റ തണ്ടപ്പേരായി 12 അക്ക ID ആകും നൽകുക. ഭൂ ഉടമയ്ക്കാണ് ഇത് നൽകുന്നത്. അല്ലാത്തവർ ഭൂമിയുടെ ഉടമകൾ എപ്പോഴാകും ആ സമയത്ത് മാത്രമേ അവർക്കും ഇത് അനുവദിക്കുകയുള്ളൂ. മല്ലുവൺ ഡെസ്ക്.